ശ്രീ രാജു പി നായർ, ഒരു പ്രതീക്ഷ താങ്കൾ വെക്കുന്നുണ്ടോ? കാരണം ഈ സംഭവത്തിന് ശേഷം അവിടെ രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങളൊക്കെ നടന്നു, അവിടെയും ചില ഗാഗ്വ വിളികൾ ഉണ്ടായി, അതിനുശേഷം ഒരു അനുരഞ്ജന യോഗം ചേർന്നിരുന്നു. കുഴപ്പങ്ങൾ ഉണ്ടാവാതെ പിന്നീട് വടകര മുന്നോട്ട് പോയി എന്നുള്ളത് എല്ലാവർക്കും ആശ്വസിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു കാര്യവുമാണ്. അപ്പോൾ ഈ കാര്യത്തിൽ കൃത്യമായി പ്രതികളെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ഭാഗത്ത്, രണ്ടാമത്തേത് രാഷ്ട്രീയമായി ഇങ്ങനെയല്ല രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടത്, മതധ്രുവീകരണം നമ്മുടെ നാട്ടിൽ ഒരിക്കലും ഉണ്ടാവാൻ അനുവദിക്കില്ല എന്ന മട്ടിലുള്ള കാര്യം ഇനി ഉണ്ടാവും എന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? അതോ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ എന്താണെന്ന് അറിയില്ല, പത്രത്തിൽ ചെറുത് വായിച്ചു എന്ന മട്ടിലായിരിക്കുമോ ഇനിയും കാര്യങ്ങൾ? അത് അഭിലാഷോട് പറഞ്ഞത് അതിന്റെ ഒരു സൂചനയാണ്. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ പോലീസ് കേരള ഹൈക്കോടതിയിൽ കൊടുത്ത ഇത്രമാത്രം വലിയ ഒരു വിഷയത്തിലെ, എന്നുവെച്ചാൽ വർഗീയ ധ്രുവീകരണം ഒരു കലാപത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു വിഷയത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ, നേരത്തെ ഇത് നടന്നല്ലോ, നവകേരള സദസ് നടത്തിയപ്പോൾ രക്ഷാപ്രവർത്തനം നടന്നല്ലോ, ആ രക്ഷാപ്രവർത്തനവും അദ്ദേഹം കണ്ടിരുന്നില്ല. അതേ സമീപനമാണ് ഈ വിഷയത്തിലെടുക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ അഭിലാഷേ, ഒരു തരിമ്പെങ്കിലും ഈ പറയുന്നതിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഞാൻ അംഗീകരിക്കാം, തരിമ്പെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ കേരള പോലീസ് ഹൈക്കോടതിയിൽ പറഞ്ഞത് തെറ്റാണെന്ന് പറയില്ലല്ലോ. അങ്ങനെ കേരള പോലീസിന്റെ ഹൈക്കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ പേര് വന്നിരിക്കുന്ന ഈ റിതേഷ് ഉൾപ്പെടെ, വഹാബ് ഉൾപ്പെടെ അല്ലെ, DYFIയിൽ നിന്നും CPMൽ നിന്നും പുറത്താക്കാൻ ഈ സമയം വരെ ഇവർ തയ്യാറായോ? ഈ സമയം വരെ ഇവർ തയ്യാറായോ? ഇത്രമാത്രം വലിയ സ്ഫോടനാത്മകമായ ഒരു ഒരു പ്രശ്നം ഉണ്ടാക്കി, ഒരു പക്ഷേ വർഗീയതയിലേക്ക് പോയില്ലായിരുന്നെങ്കിൽ രാഷ്ട്രീയമായ വിദ്വേഷം ഉണ്ടാക്കാമായിരുന്നു, വടകരയിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലമായിരുന്നു. അവിടെ ഇത്രമാത്രം വലിയ കലുഷിതമാക്കാൻ കഴിയുന്ന ഒരു സംഭവം ചെയ്ത ആൾക്കാരെ ഈ നിമിഷം വരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ തയ്യാറായിട്ടുണ്ടോ? ഏതെങ്കിലും അച്ചടക്ക നടപടി എടുക്കാൻ തയ്യാറായിട്ടുണ്ടോ? ഒന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് ഓർമ്മയുണ്ടല്ലോ അഭിലാഷേ, പാനൂര് രണ്ട് ബോംബ് പൊട്ടി കൈ പൊട്ടിപ്പോയ സംഭവം അറിയാലോ? എന്തിനായിരുന്നു പോലീസിന്റെ FIR? എന്തായിരുന്നു? തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കാൻ വേണ്ടി വെച്ചിരുന്നതാണ് എന്നാണ് പോലീസിന്റെ FIR. ആ പോലീസിന്റെ FIR തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കാൻ വേണ്ടി ബോംബുണ്ടാക്കിയ ആൾക്കാരെ പോലും സംരക്ഷിച്ച പാർട്ടിയാണ്. ഇവർ വടകരയിൽ വലിയ കോപ്പുകൂട്ടൽ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ഇതിന്റെ റിസൾട്ട് മറ്റൊന്നായിരുന്നെങ്കിൽ അവിടെ വലിയ തരത്തിലുള്ള കലാപത്തിന് എല്ലാ സാധ്യതയുണ്ടായിരുന്നു. ആ സാധ്യതകൾ വടകരയിലെ ജനങ്ങൾ ഇല്ലാതെയാക്കുകയാണ് ചെയ്യുന്നത്.